ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എപ്പോഴും നമ്മൾ പുളിച്ച മാവ് കൊണ്ട് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ച് മടുക്കുമ്പോൾ, അതേപോലെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിച്ച് മടുക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു ദോശയാണ് കേട്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ഉഴുന്നൊന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ അരച്ച ഉടൻ തന്നെ ഉണ്ടാക്കാം. നമുക്കിത് പുളിപ്പിക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഈ പുളിപ്പിച്ച മാവ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, ഈ അസിഡിറ്റിയുടെ പ്രോബ്ലം, അതുപോലെ തന്നെ ആർത്രൈറ്റിസിൻ്റെ പ്രോബ്ലം, അവർക്കൊന്നും ഉഴുന്നൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെയുള്ള ആളുകൾക്കൊക്കെ കഴിക്കാൻ എന്തായാലും നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടത്. ഇതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഈ ദോശയ്ക്ക് കരിക്ക് ദോശ എന്നാണ് പറയുക അതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 നുള്ള് ഉലുവയും കൂടിയും ചേർത്തിട്ട് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം 2 മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക. അങ്ങനെ കുതിർത്തി വെച്ചിട്ട് ആ വെള്ളം ഊറ്റിക്കളയുക കേട്ടോ. അങ്ങനെ കുതിർത്തി ഊറ്റി വെച്ച അരിയാണ് കേട്ടോ അത്. ഇതിനി മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. പിന്നെ ഇതിന് വേണ്ടത് 1 കരിക്കാണ്. ആ 1 കരിക്കിൻ്റെ വെള്ളവും വേണം, പിന്നെ അതിൻ്റെ ഒരു കാമ്പും വേണം കേട്ടോ. അപ്പോൾ അധികം മൂക്കാത്ത തേങ്ങയാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് കേട്ടോ. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, ഈ ഒരു പാകത്തിലുള്ള കരിക്കാണ് എടുക്കേണ്ടത്. അങ്ങനെ വല്ലാതെ സോഫ്റ്റ് ആയതുമല്ല, എന്നാൽ വല്ലാതെ അങ്ങനെ മൂത്തതും അല്ല കേട്ടോ. ഇനി ഇതിലേക്ക് ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ആ 1 കരിക്കിൻ്റെ വെള്ളമാണ് കേട്ടോ. ഈ വെള്ളം ചേർത്തിട്ട് ബാക്കി പോരാത്ത വെള്ളത്തിന് കുറച്ച് വെള്ളം, നോർമൽ വെള്ളം ചേർത്തിട്ട് അരയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ദോശമാവിൻ്റെ ഒരു പാകത്തിന് അരച്ചെടുക്കുക. വെള്ളം കുറവാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. ഇപ്പോൾ ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ അരയ്ക്കുക. ഇത് ഇളക്കിയിട്ട് കട്ടി കൂടുതലാണ് തോന്നുകയാണെങ്കിൽ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നവരെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ലൂസാക്കുക കേട്ടോ. ഉപ്പൊക്കെ പാകാണോ നോക്കുക. ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇളനീര് അല്ലെങ്കിൽ ഇളം കരിക്ക് ഇല്ലെങ്കിൽ സാധാരണ നാളികേരും പിന്നെ കുറച്ച് നാളികേരത്തിൻ്റെ വെള്ളം ചേർത്തിട്ട് അരച്ചിട്ട് ഇത് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. പക്ഷേ ഇത് സാധാരണ ഈ കരിക്ക് ദോശ കരിക്ക് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അരച്ച ഉടൻ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം. ചൂടായ ദോശക്കല്ലിൽ ഒന്ന് നന്നായിട്ട് മയം പുരട്ടുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ദോശ പരത്തുന്ന പോലെ തന്നെ പരത്തുക കേട്ടോ. ഒരു ഭാഗം മറിച്ചിടുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മീതെ തൂവി കൊടുക്കണം. അതാ നല്ല രുചിയുള്ള ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഒരു നാളികേര ചട്നിയോ അല്ലെങ്കിൽ നിങ്ങൾ ചിക്കൻ കറി കഴിക്കുന്നവരാണെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെ, മുട്ടക്കറിയുടെ കൂടെ, സ്റ്റൂവിൻ്റെ കൂടെ, കുറുമയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമ്മളിത് പുളിപ്പിച്ച് വെക്കുന്നൊന്നുമില്ല. ഇത് മറച്ചിടുന്നതിൻ്റെ മുന്നേ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഉലുവ കൂടുതൽ ചേർക്കണം എന്നുള്ളവർക്ക് കുറച്ചും കൂടി കൂടുതലൊക്കെ ഉലുവ 1/2 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ചട്നി കാണിക്കാം. 1/2 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ചുവന്നുള്ളി, 1/2 എടുക്കുക കേട്ടോ. ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ 1/2 ചുട്ട ഉണക്കുമുളക് കേട്ടോ. ഒന്ന് ചുടണം മുളക്, പിന്നെ ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കുക കേട്ടോ. ഇത് വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്നിയോ കറിയോ ഏത് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ദോശയും ചട്നിയൊക്കെ റെഡിയായി. ഇപ്പോൾ രാവിലെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ ഉഴുന്നില്ല, പുളിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് ഉണ്ടാക്കി നോക്കുക. ഇതിൽ നാളികേർ ഒരുപാട് നല്ല ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ നല്ലതാണ്. വൈറ്റമിൻ B12 ഒക്കെ ഒരുപാടുള്ളതാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യണേ. താങ്ക്.